മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ അമ്മാവനായ അബൂ ഹാഷിം ഇബ്നു ഉത്ബയെ അദ്ദേഹത്തിന്റെ മരണാസന്ന വേളയിൽ സന്ദർശനം നടത്തുന്ന ഒരു ചരിത്രമുണ്ട്. അബൂ ഹാഷിം ഇബ്നു ഉത്ബ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ഹിന്ദ് ബിന്ദു ഉത്ബയുടെ സഹോദരനാണ്. പ്രമുഖ സഹാബി അബൂ ഹുദൈഫ ഇബ്നു ഉത്ബയുടെ സഹോദരൻ, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയൊത്ത സഹോദരൻ. ഈ പ്രത്യേകതകൾ ഉള്ള മഹാനാണ് അബൂ ഹാഷിം. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാറുള്ളത്, ദാകർ റജുലു സ്വാലിഹ്, സ്വാലിഹായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നാണ്. അമ്മാവനെ സന്ദർശിക്കുമ്പോൾ മുആവിയ കാണുന്നത് അദ്ദേഹം കരയുന്നതായിട്ടാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ ഖാൽ മാ യുബ്കീക്, അവജഉൻ യുഷ്ഇസുക്, അമ്മാവ നിങ്ങൾ എന്തിനാണ് കരയുന്നത്, അസഹ്യമായ വല്ല വേദനയും നിങ്ങൾക്കുണ്ടോ, അംഷർസുൻ അലദ്ദുന്യ, അതല്ല ദുനിയാവിനോടുള്ള താല്പര്യത്താലാണോ കരച്ചിൽ. അബൂ ഹിഷാം ഇബ്നു ഉത്ബ മരണത്തോടടുക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് എന്നുള്ളതാണ്. രണ്ടവസ്ഥയിലും അബൂ ഹാഷിം പ്രതികരിച്ചത് അതിനാലൊന്നുമല്ല കരയുന്നത് എന്നാണ്. പിന്നെന്തിനാണ് സമയം നിങ്ങൾ കരയുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ പ്രതികരണം, ലാക്കിന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹിദ ഇലയ്യ അഹദൻ വദിത്തു അന്നി കുന്തു തബിഅതുഹു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്, ആ കരാർ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി, ആ വിഷയത്തിലാണ് കരയുന്നത് എന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താങ്കളോട് ചെയ്ത കരാർ? അദ്ദേഹം പറഞ്ഞത്, ഇന്നക ലഅല്ലക തുദ്രിക്കു അംവാലൻ തുഖ്സമു ബൈന അഖ്വാമിൻ വഇന്നമ യക്ഫീക മിൻ ദാലിക ഖാദിമുൻ വമർകബുൻ ഫീ സബീലില്ലാ, ആളുകൾക്കിടയിൽ സ്വത്തുക്കൾ വിഹിതം വെക്കപ്പെടുന്ന സാഹചര്യങ്ങളെ താങ്കൾ കണ്ടുമുട്ടിയേക്കാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചരിക്കാനൊരു വാഹനവും സേവനത്തിനൊരു വൃത്യനും അത് മതി താങ്കൾക്ക്, സ്വത്തുക്കൾ ഓഹരി വെക്കപ്പെടുന്ന അന്നാളുകൾ വന്നാൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചെയ്ത കരാർ. ഫഅദ്രക്തു വജമഅതു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ആ കാലഘട്ടത്തെ ഞാൻ കണ്ടെത്തി, ഞാൻ സ്വത്തുക്കൾ ശേഖരിച്ചു. തിരുനബിയുടെ ആ ഒരു കരാർ അത് പിൻപറ്റാനായില്ലേ, പാലിക്കാനായില്ലേ എന്നതാണ് എൻ്റെ വ്യാകുലത എന്നാണ് അബൂ ഹാഷിം ഇബ്നു ഉത്ബ തൻ്റെ മരുമകൻ മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. ഈ സംഭവം ഉദ്ധരിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഹാഷിം മരണപ്പെട്ടു, അദ്ദേഹം സമ്പാദിച്ച സ്വത്തുക്കൾ മരണാനന്തരം ഞങ്ങൾ മൂല്യനിർണയം നടത്തി. അദ്ദേഹത്തിന് അനന്തര സ്വത്ത് മൂല്യനിർണയം നടത്തിയപ്പോൾ അദ്ദേഹം സമ്പാദിച്ചത് 30 ദിർഹം ആയിരുന്നു എന്നുള്ളതാണ്. 30 ദിർഹം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു സംഖ്യയാണ്. ആ 30 ദിർഹം, അതിൽ അദ്ദേഹം മാവ് കുഴക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്ന ഒരു തളികയുടെ വില കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാവ് കുഴക്കാനും ഭക്ഷിക്കാനും ഒരു തളികയായിരുന്നു ഉണ്ടായിരുന്നത്. ആ തളികയുടെ വില കൂടി ഈ 30 ദിർഹമിൽ എണ്ണപ്പെട്ടിട്ടുണ്ട് എന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ പോലും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ച ഒരു ചരിത്രമാണിത്. അബൂ ഹാഷിം ഇബ്നു ഉത്ബ ഏറെ പ്രഗത്ഭമായൊരു കുടുംബത്തിലെ മെമ്പറാണ്. അബൂ ഹുദൈഫയുടെയും ഹിന്ദിന്റെയും സഹോദരൻ എന്ന് പറയുമ്പോൾ അബ്ദു ഷംസ് കുടുംബത്തിൽ ഏറെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ്. പക്ഷെ ഇസ്ലാമിൽ മക്കം ഫതഹിനോടനുബന്ധിച്ച് ഇടം കണ്ട അബൂ ഹിഷാം പിൽക്കാലത്ത് നയിച്ച തന്റെ വിരക്ത ജീവിതവും സാമ്പത്തികമായി അദ്ദേഹം നിലനിർത്തിയ സൂക്ഷ്മതയും രോഗഗ്രസ്തനായി മരണത്തോടടുക്കുമ്പോൾ മനസ്സ് പിടച്ച് കണ്ണു നനച്ച് അദ്ദേഹത്തിന്റെ ആലോചനകൾ, ആത്മവിചാരണ, താൻ വീഴ്ച വരുത്തിയോ കുറവ് വരുത്തിയോ എന്നുള്ള തന്നോട് തന്നെയുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയും നമ്മളോട് സഹോദരന്മാരെ പറയുന്നത് എന്താണ്? ദാകർ റജുലു സ്വാലിഹ്, സ്വാലിഹായ വ്യക്തിത്വമായിരുന്നു അബൂ ഹാഷിം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോഴെല്ലാം പറയുമായിരുന്നു എന്നാണ്. ഒരു മഹൽ ചരിതം അബൂ ഹാഷിമിൻ്റേത് നമ്മൾ ഇന്നും വായിക്കുന്നു. ആ ഒരു സ്തുത്യർഹമായ മഹനീയമായ ചരിത്രം അദ്ദേഹത്തിന് നേടിക്കൊടുത്തതെന്ത്? അദ്ദേഹത്തിന് ഈ ഒരു സൽകീർത്തിയും സൽപേരും കൈവന്നതെന്തുകൊണ്ട്? ആലോചിക്കുവാൻ ഇത് നമുക്കൊരു വിഷയമാകട്ടെ.